സിപിഐഎം നേതാവ് കെ പി ഉമാശങ്കറിന്റെ പ്രസ്താവന വിവാദമാകുന്നു. തിരുവില്ലാമലയിലെ ജനങ്ങളെ ഒട്ടാകെ അപമാനിക്കുന്ന വിധം സംസാരിച്ച കെ പി ഉമാശങ്കർ പൊതുജനത്തിന് മുന്നിൽ പരസ്യമായി മാപ്പ് പറയണമെന്ന് ബി ജെ പി തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കൃത്യമായ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയാണ് തിരുവില്ലാമലയിൽ ബി ജെ പി 6 വാർഡുകൾ നേടിയെടുത്തതെന്നും മദ്യം കൊടുത്ത് വോട്ടുകൾ കരസ്ഥമാക്കുന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി നേടിയ വിജയം സംഘടനാ ശക്തിയുടെ വിജയമല്ലെന്നും വോട്ടർമാർക്ക് മദ്യവും പണവും നൽകി നേടിയ വിജയമാണെന്നും സിപിഐഎം തിരുവില്ലാമല മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പി ഉമാശങ്കറിന്റെ പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ ജനതയെ ഒട്ടാകെ അപമാനിക്കുന്ന വിധം സംസാരിച്ച സിപിഐഎം നേതാവ് കെ പി ഉമാശങ്കർ പൊതുജനത്തിന് മുന്നിൽ പരസ്യമായി മാപ്പ് പറയണമെന്ന് ബി ജെ പി തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ പറഞ്ഞു. തിരുവില്ലാമല പഞ്ചായത്തിലെ ഇക്കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കുകയും തിരുവില്ലാമലയിലെ 6 മെമ്പർമാരും ഒരു ബ്ലോക്ക് മെമ്പറെ സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു. വളരെ ശക്തമായൊരു പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതുണ്ടായത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവില്ലാമലയിലെ ഇടതുപക്ഷത്തിൻ്റെ എൽ സി സെക്രട്ടറിയായ ശ്രീ ഉമാശങ്കർ ഭാരതീയ ജനതാ പാർട്ടിക്കാരെ മദ്യം നൽകിക്കൊണ്ടാണ് വോട്ട് പിടിച്ചതെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം റൈറ്റ് വിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാർഡിലും കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ഭരിച്ചതും എല്ലാം ഇതുപോലെ മദ്യം നൽകിയിട്ടാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തിരുവില്ലാമലയിലെ പ്രബുദ്ധരായ ജനങ്ങൾ അങ്ങനെ മദ്യം കൊടുത്താൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളാണെന്ന് അദ്ദേഹം ഒരു പരസ്യമായൊരു മാധ്യമത്തിന് മുമ്പിൽ വിളിച്ചു പറയുകയാണെങ്കിൽ തിരുവില്ലാമലത്തെ പ്രബുദ്ധരായ ജനങ്ങളെ മുഴുവനെയും അപമാനിക്കുന്ന ഒരു പ്രവണതയാണ് അദ്ദേഹം കാട്ടിയത്. തീർച്ചയായും അദ്ദേഹം ഈ തിരുവില്ലാമലത്തെ ജനങ്ങളോട് മാപ്പ് പറയാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് 15 വാർഡിൽ മദ്യം നൽകുന്നത് കയ്യോടെ പിടിക്കുകയും അതിവിടുത്തെ പഴയന്നൂർ CI സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ആരാണ് തിരുവില്ലാമലയിൽ മദ്യം വിളമ്പുന്നത് എന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് വ്യക്തമായിട്ട് അറിയാം. ഇത്തരം രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവരുടെ തലയിൽ ഇത്തരം കുറ്റങ്ങൾ കെട്ടുന്ന CPM പതിവായ രീതിയാണ്. ഒരു കാര്യം പറയാം, തീർച്ചയായിട്ടും പറയാൻ പറ്റും, BJP വളരെ ശക്തമായ അടിത്തറയോടുകൾ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് തിരുവില്ലാമല പഞ്ചായത്തിൽ BJPക്ക് ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അത് BJP ആരുടെയും കള്ളു കൊടുത്തിട്ടോ പണം കൊടുത്ത് നേടിയതല്ല, ഇവിടുത്തെ ഒരുപാട് പ്രവർത്തകരുടെ പ്രവർത്തനത്തിൻ്റെ ഫലം കൊണ്ട് തന്നെയാണ്. എന്തായാലും വരും കാലഘട്ടത്തിൽ ഇങ്ങനെ തോൽവിയെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് ഇവിടുത്തെ ജനങ്ങൾ തന്നെ അതിന് മറുപടി ചോദിക്കും. അതുമാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മാസങ്ങളോളമുള്ള അക്ഷീണ പ്രവർത്തനവും കൃത്യമായ സംഘടനാ പ്രവർത്തനവുമാണ് തൃശൂർ ജില്ലയിലെ തന്നെ മികച്ച വിജയം നേടിയെടുക്കുവാൻ തിരുവില്ലാമലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുതൽക്കൂട്ടായതെന്നും മദ്യം കൊടുത്ത് വോട്ട് നേടുന്നത് ആരാണെന്ന് തിരുവില്ലാമലയിലെ ജനങ്ങൾക്കറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ 15 വാർഡുകളിൽ 6 ഭാരതീയ ജനതാ പാർട്ടി വിജയക്കൊടി പാറിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 വാർഡുകളിൽ വിജയിച്ച് പഞ്ചായത്തിലെ പ്രതിപക്ഷമായിരുന്ന BJP ഇക്കുറി പഞ്ചായത്ത് ഭരണം കൈയാളുമെന്ന അവസ്ഥയിലാണ് സിപിഐഎം നേതാവ് കെ പി ഉമാശങ്കറിന്റെ ഈ വിവാദ പ്രസ്താവന. റൈറ്റ് ഷെയ്ൻ ന്യൂസ്, തിരുവില്ലാമല.